അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ള കൂട്ടുകാരെ, പൗരത്വ ഭേദഗതി ബില്ലും ദേശീയ പൗരത്വ പട്ടികയുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി 1.5 മാസത്തിലേറെയായി സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമരങ്ങൾക്കിടയിലാണ് ഇന്ന് 2020 ഫെബ്രുവരി 4 ലോകസഭയ്ക്കകത്തു വെച്ച് ആഭ്യന്തര മന്ത്രാലയം രേഖാമൂലം എഴുതി കൊടുത്ത ഒരു വാർത്ത പുറത്തു വരുന്നത്. എന്താണ് അവർ എഴുതി കൊടുത്തത്? NRC രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നതിൽ ഒരു തീരുമാനവും ഇതുവരെ കേന്ദ്ര സർക്കാർ എടുത്തിട്ടില്ല എന്നാണ്. നമുക്കറിയാം, നമ്മുടെ ആഭ്യന്തരമന്ത്രി രാജ്യത്തിനകത്തും പുറത്തും പലതവണ രാജ്യവ്യാപകമായി NRC നടപ്പിലാക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ്. എന്നാൽ ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് വലിയ സന്തോഷം തരുന്നുണ്ട്. ഇങ്ങനെ ഒരു കീഴടങ്ങൽ ഒരു നാടകം മാത്രമാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പ് ഡൽഹിയിൽ നടക്കാനിരിക്കുകയാണ്. അതിന്റെ ചൂടുപിടിച്ച പ്രചരണങ്ങളും പ്രസംഗങ്ങളും എല്ലാ രാഷ്ട്രീയക്കാരും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഡൽഹി ആവശ്യമാണ് കേന്ദ്ര സർക്കാരിന്. അതുകൊണ്ട് തന്നെ ഡൽഹി പിടിച്ചടക്കാൻ തൽക്കാലം സമരാവേശത്തെ ഒന്ന് തണുപ്പിക്കാനുള്ള തന്ത്രമാണോ എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. NRC നടപ്പിലാക്കാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇനി തീരുമാനിക്കാമെന്ന ഒരർത്ഥം കൂടി അതിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സമരങ്ങൾ കേന്ദ്ര സർക്കാരിനെ വല്ലാതെ പിടിച്ചുകുലുക്കുന്നുണ്ട്. ഈ സമരങ്ങൾ തൽക്കാലമെങ്കിലും കെട്ടടങ്ങൽ അനിവാര്യതയായതുകൊണ്ട് അവർ നടത്തിയ ഒരു പ്രഖ്യാപനമാകാനാണ് സാധ്യതയേറെയുമുള്ളത്. ഇനി അങ്ങനെ അല്ല എങ്കിൽ പോലും തീരുമാനമെടുത്തിട്ടില്ല എന്ന ഒരു പ്രഖ്യാപനമല്ല നമുക്കാവശ്യമുള്ളത്. ഈ തീരുമാനം പൂർണമായും പിൻവലിക്കുന്നതുവരെ നമ്മുടെ സമരങ്ങൾ മുമ്പോട്ടു പോകേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ഈ സമരങ്ങളുടെയൊക്കെ വീര്യം ചോർന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഐക്യത്തോടുകൂടി നിന്ന സമരമുഖങ്ങളിൽ വിള്ളല് വീഴുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ചന്ദ്രശേഖർ ആസാദ് നമുക്കറിയാം, സമരമുഖങ്ങളിലെ മുന്നണി പോരാളിയും ആവേശവുമാണ് അദ്ദേഹം. ഭീം ആർമിയുടെ ചീഫ് കൂടിയായ അദ്ദേഹം ഡൽഹിയിൽ നടത്തിയ സമരവും അതിന്റെ പിന്നാലെ വന്ന അറസ്റ്റുമൊക്കെ നമ്മൾ വല്ലാതെ ആവേശത്തോടുകൂടി വായിച്ചവരും കേട്ടവരുമാണ്. അങ്ങനെയുള്ള ഒരു സമരനായകനെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ SDPI പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കഴിഞ്ഞു. അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി പല രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുകയും പ്രസംഗിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും നോട്ടീസ് ഇറക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് അവർക്കതിന് സാധിച്ചില്ല. ഈ സമരമുഖത്തേക്ക് ആദ്യമായി കേരളത്തിൽ അദ്ദേഹത്തെ എത്തിക്കാൻ കഴിഞ്ഞത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന SDPIക്കാണ്. അവരുടെ രാജ്ഭവൻ മാർച്ച് ചരിത്രമാണ്. നമുക്കാർക്കും അതിനെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ കഴിയില്ല. എന്നാൽ അങ്ങനെ ഒരു സമരമുഖം ഇവിടെ തുറന്നപ്പോൾ ഇന്നലെ വരെ ഈ ഭരണഘടനയുടെ സുസ്ഥിരതയ്ക്ക് വേണ്ടി ഒന്നായി നിന്ന് പോരാടണമെന്ന് പ്രഖ്യാപിച്ചവർ SDPIയുടെ ആ സമരത്തെയും അതിന്റെ പിന്നാലെ വന്ന പല കാരണങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ SDPIക്കാരനായതുകൊണ്ടല്ല, SDPI എന്ന പാർട്ടിയോട് 95% ശക്തമായ വിയോജിപ്പുള്ള ഒരാളുകൂടിയാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം അവരുടെ പ്രവർത്തനങ്ങളിലുള്ള അതിവൈകാരികതയാണ്. ചെറിയ വിഷയങ്ങളെപ്പോലും വളരെ വൈകാരികമായി അവതരിപ്പിച്ചുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരു ഇടപെടലുകൾ പലപ്പോഴും ആ പാർട്ടിയുടെ പ്രവർത്തകരിൽ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പല സ്ഥലങ്ങളിലുമുള്ള പ്രതിഷേധ പ്രകടനങ്ങളിലെ അതിതീവ്രമായ മുദ്രാവാക്യം വിളികൾ പലപ്പോഴും അലോസരം സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആ പാർട്ടിയുടെ മുൻകാല പ്രവർത്തനങ്ങൾ മുസ്ലിം സമുദായത്തിന് വല്ലാതെ കളങ്കവുമേൽപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം,
ഒരു ചോദ്യപേപ്പർ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരധ്യാപകന്റെ കൈ മുറിച്ചു മാറ്റിയ സംഭവം അന്നു മുതൽ ഇന്നു വരെ യുക്തിവാദികളും സംഘപരിവാറും ഇസ്ലാം വിരോധികളും വലിയ ഒരു ആയുധമായി ആഘോഷിക്കുന്നത് ആ കൈവെട്ട് കേസിനെയാണ്. അതിന്റെ പേരിൽ സമുദായം ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. സമുദായം ഒന്നടങ്കം അതിനെ തള്ളിപ്പറഞ്ഞു, ഇസ്ലാമുമായി അതിനൊരു ബന്ധവുമില്ല എന്ന് ശക്തമായി പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തിട്ടും ഇന്നും ആ കൈവെട്ട് കേസിന്റെ അപരാധം ഈ സമുദായത്തെ വിട്ടുമാറിയിട്ടില്ല. അത്തരത്തിലുള്ള ചില നിലപാടുകൾ ഇവരിൽ നിന്ന് പ്രകടമാകുന്നത് കൊണ്ടും അതിവൈകാരികത കൊണ്ടും രൂക്ഷമായ വിമർശനങ്ങൾ കൊണ്ടും ഇവരുടെ പ്രവർത്തനങ്ങൾ പലതിനോടും വിയോജിപ്പുള്ള ഒരാള് തന്നെയാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അംഗീകാരം കൊടുത്ത ഒരു ചിഹ്നമുയർത്തിപ്പിടിച്ച് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണവർ. അവർക്കും പൗരത്വ ബില്ലിന്റെ പേരിൽ സമരം നടത്താനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അവരോടൊപ്പം കൂടി നിൽക്കാൻ താൽപര്യമില്ലെങ്കിൽ മാറി നിൽക്കാമെന്നതല്ലാതെ അവർ നടത്തുന്ന സമരങ്ങളെ തീവ്രവാദ സമരങ്ങളായി മുദ്രയടിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ മുഖ്യമന്ത്രി ഇന്നലെ പ്രഖ്യാപിച്ചത് എന്താ, മഹല്ല് കമ്മിറ്റികൾ ജമാഅത്ത് കമ്മിറ്റികൾ നടത്തുന്ന സമരങ്ങളിൽ പോലും SDPI നുഴഞ്ഞു കയറുന്നുണ്ട് എന്നാണ്. എത്ര ആശങ്കാജനകമായ പ്രഖ്യാപനമാണത്. ഓരോ ജമാഅത്തുകളിലും SDPIയുടെ പ്രവർത്തകരുണ്ടാവും. ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളിൽ അവർ പങ്കാളികളാകും. ആ പങ്കാളികളാകുന്ന സമരങ്ങളിൽ തീവ്രവാദം നടക്കുന്നുണ്ടോ, ഭീകരവാദ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനല്ലേ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ പോലീസുകാരിവിടെ ജോലി ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു തീവ്രവാദ മുദ്രാവാക്യമോ ഭീകരവാദ പ്രവർത്തനമോ ഏതെങ്കിലും ഒരു ജമാഅത്ത് കമ്മിറ്റി നടത്തുന്ന സമരത്തിൽ ഇന്നേ വരെ കേൾക്കാനിടയായിട്ടുണ്ടോ? ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്നതല്ലേ സത്യം. എന്നിട്ടും നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുന്നതിലൂടെ സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്നത് ജമാഅത്തുകൾ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളും പ്രതിഷേധ യോഗങ്ങളുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. SDPIയോടുള്ള രാഷ്ട്രീയമായ വിയോജിപ്പുകൾ ചിലപ്പോൾ അവർക്കുണ്ടാവാം. എത്രമാത്രം ആ വിയോജിപ്പിന് ആത്മാർത്ഥതയുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ചില പഞ്ചായത്തുകളിലൊക്കെ പരസ്പരം പങ്കുചേർന്ന് അധികാരം പങ്കിടുന്നത് നമ്മൾ ഓരോരുത്തരും വാർത്തകളിലൂടെ വായിച്ചിട്ടുള്ളവരാണ്. എന്തോ ആകട്ടെ, അതല്ല ഞാൻ ഇവിടെ പറയുന്നത്. ഈ ഒരു സമരം, ഈ ഒരു ആവശ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് SDPIക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ CABAയും NRCAയും അനുകൂലിച്ചുകൊണ്ട് പ്രകടനം നടത്താനുള്ള അവകാശം സംഘപരിവാറിനുമുണ്ട്. ചില ആളുകൾ RSS-കാര് നടത്തുന്ന സമരങ്ങളുടെ അടുത്തുപോയി നിന്ന് മുദ്രാവാക്യം വിളിക്കുക, കൂക്കി വിളിക്കുക തുടങ്ങിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എന്തിനാണ് അതിന്റെ ആവശ്യം? അതുകൊണ്ടൊക്കെ നേട്ടം കൊയ്യുന്നത് സംഘപരിവാറാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അവർ അനുകൂലിച്ച് പ്രകടനം നടത്തട്ടെ, എത്ര ആളുകൾ അവർക്കുണ്ട് എന്ന് ജനം കാണട്ടെ. ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനെ പ്രതികൂലിച്ചുകൊണ്ട് ഇതിനെതിരിൽ സമരം നടത്തുമ്പോൾ നമ്മൾ എന്തിനാണ് ആ ചെറിയ പക്ഷം നടത്തുന്ന സമരമുഖത്തുപോയി കല്ലെറിയാനും കൂക്കി വിളിക്കാനും നിൽക്കുന്നത്? ഇങ്ങനെയുള്ള അതിവൈകാരിക പ്രകടനങ്ങൾ കൊണ്ട് നമുക്കൊരു നേട്ടവും കിട്ടാനില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒന്നായി നിന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും ഇന്ന് രണ്ട് തട്ടിലാണ്. അതിനിടയില് ഒന്നായി നിൽക്കേണ്ട സംഘടനകള് ഓരോ കാരണങ്ങൾ പറഞ്ഞ് കൊടി കെട്ടിയപ്പോ അഴിച്ചുമാറ്റാൻ പറഞ്ഞു അത്രേ. അങ്ങനെ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാണ് ഒരു വലിയ ജനാവലി പങ്കെടുത്ത സമരത്തെ ഒന്നുമല്ലാതാക്കി കളയാൻ നമ്മൾ ശ്രമിക്കുന്നത്. ഓരോ സംഘടനയ്ക്കും ഇവിടെ സമരം ചെയ്യാം, എല്ലാ സംഘടനകളും ഒന്നായി നിന്ന് സമരം ചെയ്യാം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും കൂടി നിന്ന് സമരം ചെയ്യാം. എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യം ഈ ബില്ല് പിൻവലിക്കുക എന്നതായിരിക്കണം. അതല്ലാതെ സംഘടന വളർത്തലും
സംഘടനയുടെ വലിപ്പം പറയലും ഞങ്ങളാണ് ആദ്യം ചന്ദ്രശേഖറിനെ കൊണ്ടുവന്നത് എന്ന അഭിമാനം പറയലും നിങ്ങൾ കൊണ്ടുവന്നപ്പോ കൊടിയടിക്കാൻ അയാൾ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കലും ഒന്നും ഈ ഒരവസരത്തിൽ നല്ല നിലപാടല്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ഒന്നാകാൻ പറ്റുന്ന മേഖലകളിലൊക്കെ ഒന്നായി നിന്നും ഒറ്റയ്ക്ക് നടത്താൻ പറ്റുന്ന സമരമുഖങ്ങൾ അങ്ങനെയും ഏതു വിധേനയും ഈ സമരത്തിൽ നമ്മൾ പങ്കാളികളാകണം. കേന്ദ്ര സർക്കാർ അവരുടെ സകല കളികളും പുറത്തിറക്കാൻ ഒരു മടിയുമില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ NRC നടപ്പിലാക്കാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്ന് പാർലമെന്റിനകത്ത് രേഖാമൂലം എഴുതി കൊടുക്കുമ്പോഴും അതിന്റെ പിന്നിലും ഒളി അജണ്ടകൾ ഉണ്ടോ എന്ന് നമ്മൾ ആശങ്കപ്പെടണം. സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ ആ വാർത്ത, പക്ഷേ ആ സന്തോഷത്തിനപ്പുറം വീണ്ടും വിചാരവും വിവേകപൂർണമായ സമരങ്ങളും ഇനിയും നമ്മളിൽ നിന്ന് ഉണ്ടാകണം. ഇവിടെ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഒരു മതക്കാരെ മാത്രം മാറ്റി നിർത്തുന്ന തീരുമാനം അത് പിൻവലിക്കണം. രാജ്യവ്യാപകമായി NRC നടപ്പിലാക്കുന്നത് അത് തീരുമാനം പിൻവലിക്കണം. NPR നടപ്പിലാക്കുമ്പോ അത് എന്തിനാണ് അതിന്റെ ആവശ്യമെന്ന് ഈ രാജ്യത്തെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ തുടങ്ങി ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളിൽ വിള്ളല് വീഴാതെ നമ്മൾ നന്നായി ഒന്നിച്ചു നിൽക്കുകയും വേണം. ഭിന്നിച്ചു പോയാൽ, പരസ്പരം ആക്ഷേപങ്ങൾ നടത്തിയാൽ, പരസ്പരം കുറ്റപ്പെടുത്തലുകൾ നടത്തിയാൽ, സ്വന്തം സംഘടന മാത്രം വളർന്നാൽ മതിയെന്ന സ്വാർത്ഥതയോടുകൂടി ഇടപെട്ടാൽ വിജയിക്കുന്നത് ശത്രുപക്ഷമായിരിക്കും എന്ന അറിവ്, തിരിച്ചറിവ് നമുക്കുണ്ടാകണമെന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.